ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രീമിയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. പി എസ് സിയുടെ ബുള്ളറ്റിനകത്ത് വന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ഒരു 25 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ 25 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ വജ്ര ജൂബിലിയും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്, എല്ലാവരും കാണാൻ ശ്രമിക്കണം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വജ്ര ജൂബിലിയും ബുള്ളറ്റിൻ്റെ മാത്രമല്ലാണ്ട് ഇതുപോലെയുള്ള 50 അല്ലെങ്കിൽ 25 ചോദ്യങ്ങളൊക്കെ നമ്മൾ ബുള്ളറ്റിൻ്റെ വരുന്നതിന് ഞാനൊരു സെറ്റാക്കി ഇടാറുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ബുള്ളറ്റിൻ്റെ വരുന്ന ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ പ്രീവിയസ് ചോദ്യങ്ങളായിരിക്കും കൂടുതലും. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്ക് എഴുതാലോ. പിന്നെ എനിക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. ഈ കുട്ടിയുടെ കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. ഇന്നലെയൊക്കെ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് നമ്മളെ കൊണ്ടാകും പോലെ, 1.5 വയസ്സുള്ള കുഞ്ഞാണ്, അപ്പോൾ നമ്മളെ കൊണ്ടാകും പോലെ എന്തെങ്കിലും 10 രൂപയെങ്കിൽ 10 രൂപ അത് നിങ്ങളൊന്ന് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ പേ ടി എം വഴിയോ ഒന്ന് ചെയ്ത് സഹായിക്കണം. 1 രൂപയായിരുന്നാലും സാരമില്ല. ഇപ്പോൾ അതിന് ആ 1 രൂപയ്ക്ക് അതിനൊരു 1000 രൂപയുടെ വില ഉണ്ടാകും. അപ്പോൾ അതിനെ നമ്മളെ കൊണ്ട് ആകും പോലെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ രക്ഷിക്കുക. മറ്റുള്ള സുഹൃത്തുക്കളോട് നിങ്ങളൊന്ന് പറയുക, ഒന്ന് ജസ്റ്റ് ഒന്ന് 1 രൂപയോ 10 രൂപയോ 100 രൂപയോ ഉള്ളതുപോലെ എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഒന്ന് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറയണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 1. ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം എന്നാണ് ഭരണഘടന നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ചത്? 1946 ഡിസംബർ 6. ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനാര്, ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു ആദ്യമായിട്ട് കൂടിയപ്പോൾ ആരായിരുന്നു തിരഞ്ഞെടുത്തത്? അതായത് താൽക്കാലിക അധ്യക്ഷനാണത്, സ്ഥിര അധ്യക്ഷനല്ല. ആദ്യമായിട്ട് ഒന്ന് കൂടിയ സമയത്ത് അവർ തിരഞ്ഞെടുത്തത് സച്ചിദാനന്ദ സിൻഹയാണ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അന്ന് ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ ആ സമയത്ത് നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷനാക്കി. ലിഖിത ഭരണഘടന എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? USA ഭരണഘടനയിൽ നിന്നാണ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്തത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് ആശയമാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിട്ടില്ലാത്തത്? റിപ്പബ്ലിക് കാനഡയിൽ നിന്നല്ല. റിപ്പബ്ലിക് എവിടെ നിന്നാണ് നമ്മൾ കടം കൊണ്ടത്? ഫ്രാൻസിൽ നിന്ന് ബോറോ ചെയ്ത ഒരു കൺസെപ്റ്റാണ് റിപ്പബ്ലിക്. ബാക്കി 3 കാനഡയിലാണ്. ഏതൊക്കെയാണ്? അവശിഷ്ടാധികാരം, ഫെഡറൽ സംവിധാനം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൈനോറിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? HC മുഖർജിയാണ് മൈനോറിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ. ഈ കമ്മിറ്റിയൊക്കെ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്മിറ്റീസിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറേ കമ്മിറ്റി ഉണ്ട്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, മൈനോറിറ്റീസ് കമ്മിറ്റി, ഫ്ലാഗ് കമ്മിറ്റി, അങ്ങനെ കുറേ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയും അതിൻ്റെ ചെയർമാൻ ആരാന്നും കൂടെ പഠിക്കുക, പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായിയാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്ത് അവകാശത്തെ നീക്കം ചെയ്തത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറാകാതിരുന്ന നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറാകാതിരുന്ന നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ അലഹബാദ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറായിരുന്നു. അപ്പോൾ തയ്യാറാകാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1955. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ് പാസാക്കിയ വർഷം എന്നാണ് 1955. കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും തടയുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അഫൻസ് ആക്ട്, പോക്സോ ആക്ട്, പാർലമെൻറ് പാസാക്കിയ വർഷം 2012. പോക്സോ 2012. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? 21 അനുച്ഛേദം, ആർട്ടിക്കിൾ 21 പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത്. നല്ല ചോദ്യമാണ്. അത് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട് ഏത്? ക്വാ വാറണ്ടോ, ക്വാ വാറണ്ടോ. അയാൾക്ക് അർഹമില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് ക്വാ വാറണ്ടോ. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 40, ഗ്രാമപഞ്ചായത്ത്, ആർട്ടിക്കിൾ 40. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പോൾ നമുക്ക് തെറ്റായത് വായിക്കേണ്ട, ശരിയായ ബാക്കി പ്രസ്താവനകൾ വായിക്കാവേ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതിയുടെ ഇലക്ഷൻ നടത്തുന്നത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ്. നല്ല 3 പോയിന്റ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്.
ആ തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ്. രാഷ്ട്രപതിക്ക് പാർലമെന്റിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? രാഷ്ട്രപതിക്ക് പാർലമെന്റിൽ എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? 14 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം. ഇത് നമ്മൾ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ചോദ്യമാണ്. ഓപ്ഷൻ കണ്ടോ, 2, 12, 14, ഇതൊന്നുമല്ല. സാധാരണ പെട്ടെന്ന് പാർലമെന്റ് എന്നുള്ള വേർഡ് നമുക്ക് സ്ട്രൈക്ക് ചെയ്തില്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ 12 എഴുതും അല്ലെങ്കിൽ 2 എഴുതും. ആൻസർ എന്താണ്? ലോക്സഭയും രാജ്യസഭയും കൂടെ ചേർന്നിട്ടാണ് ഈ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും കൂടെ ചോദിക്കുക, പാർലമെന്റ് ചോദിക്കുകയാണെങ്കിൽ 14 ഉത്തരം, തെറ്റിപ്പോകരുതേ. ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ആകുന്നതിന് മുൻപ് ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു? ബീഹാർ ഗവർണറായിരുന്നു രാംനാഥ് കോവിന്ദ്. സൻസദ് സദൻ എന്നത് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ പേരാണ്. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ പേരാണ് സൻസദ് സദൻ. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻസ് 4 ശരിയാണെന്നാണ്. അടുത്ത പേജിൽ നമുക്ക് നോക്കാം, 4 ശരിയാണ്. അപ്പൊ ഏതൊക്കെയാണ്? 19 ദേശോദ്ഗ്രഥന ദിനം. 19 എന്ത് ഡേ ആണ്? ദേശോദ്ഗ്രഥന ദിനം. 25 ദേശീയ സദ്ഭരണ ദിനം. 25 ദേശീയ സദ്ഭരണ ദിനം. 31 ദേശീയ പുനരർപ്പണ ദിനം. 31 എന്താണ്? ദേശീയ പുനരർപ്പണ ദിനം. 20 ദേശീയ സദ്ഭാവനാ ദിനം. ദേശീയ സദ്ഭാവനാ ദിനം. നോക്കി, എല്ലാം ഏകദേശം ഒരുപോലെ ഇല്ലേ? സദ്ഭാവന, സദ്ഭരണം, പുനരർപ്പണം, ദേശീയോദ്ഗ്രഥനം. അപ്പൊ നമ്മൾ തെറ്റിപ്പോകരുത്. 19 ദേശീയോദ്ഗ്രഥന ദിനം. 25 ദേശീയ സദ്ഭരണ ദിനം, ഗുഡ് ഗവേണൻസ് ഡേ. 31 ദേശീയ പുനരർപ്പണ ദിനം. 20 ദേശീയ സദ്ഭാവനാ ദിനം. അടാ, 4 ശരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ബൽദേവ് സിംഗ് ആണ് പ്രതിരോധ മന്ത്രി. നല്ല ബലമുള്ള ആളെയാണ് നമ്മൾ ആദ്യത്തെ മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയാക്കി. നല്ലേ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നല്ല ബലമുള്ള ആളായിരുന്നു ആദ്യത്തെ മന്ത്രിസഭയിലെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്. പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിൽ വോട്ടെടുപ്പ് തടയുന്നതിനായി മനഃപൂർവ്വം ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്നതിനെ പറയുന്നത് എന്താണ്? ഫിലിബസ്റ്റർ എന്നാണ് പറയുന്നത്. എന്താണ്? പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിൽ വോട്ടെടുപ്പ് തടയാൻ വേണ്ടി മനഃപൂർവ്വം ചർച്ചയെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നതിനെ പറയുന്ന പേരാണ് ഫിലിബസ്റ്റർ. നല്ല ചോദ്യം അല്ലേ. ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ പാർലമെന്റിലെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? അതായത് ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ, അവർ രണ്ടുപേരും പാർലമെന്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആണ്. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ അധ്യക്ഷത വഹിക്കുന്നത് ഏതിലാണ്? സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. രാഷ്ട്രപതി രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര കാലയളവിനുള്ളിൽ പാർലമെന്റിന്റെ അംഗീകാരം നേടണം? 2 നേടണം. നല്ലൊരു ചോദ്യമാണ്, എല്ലാവരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ചോണം. രാഷ്ട്രപതി രാജ്യത്തിന് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര കാലയളവിനുള്ളിൽ പാർലമെന്റിന്റെ അംഗീകാരം നേടണം? 2 നേടണം. ചുവടെ തന്നിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളുകളിൽ ശരിയായത് ഏത്? 4 ശരിയാണ്. അപ്പൊ 4 ഏതൊക്കെയാന്ന് നോക്കാം. ആർട്ടിക്കിൾ 44 എന്താണ്? ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡാണ് ആർട്ടിക്കിൾ 44. ആർട്ടിക്കിൾ 343 ഔദ്യോഗിക ഭാഷ. ഈ ആർട്ടിക്കിളൊക്കെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണേ. 343 ഔദ്യോഗിക ഭാഷ. 324 ഇലക്ഷൻ കമ്മീഷൻ. 54 രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്. ഇതൊക്കെ ഒരുപാട് തവണ പ്രീവിയസ് ചോദിച്ചതാണ്, ഒന്നുകൂടെ നമുക്ക് നോക്കാം. 44 യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ്. 343 ഔദ്യോഗിക ഭാഷ. 324 ഇലക്ഷൻ കമ്മീഷൻ. 54 രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന വർഷം 1993 ഏപ്രിൽ 24. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് 1993 ഏപ്രിൽ 24. ഇമ്പോർട്ടൻ്റ് ആണേ. ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? നമുക്ക് തെറ്റ് നോക്കേ വേണ്ട, നമുക്ക് ശരി നോക്കാം. ഗവർണറെ നിയമിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനുമുള്ള അധികാരം പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. ഇപ്പൊ ഗവർണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? പ്രസിഡന്റ്. ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാവുന്നതാണ്. ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഗവർണർക്ക് ആരാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്.
അപ്പൊ ഇത്രയുള്ളൂ, 25 ചോദ്യങ്ങളാണ്. നമുക്ക് കേൾക്കുമ്പോ ഒക്കെ എല്ലാം അറിയാൻ തോന്നും, എങ്കിലും കുറെ കുറച്ച് നല്ല ചോദ്യങ്ങൾ നമുക്ക് ഇതിന് കിട്ടിയല്ലേ. 25 ചോദ്യങ്ങളെ ഉള്ളൂ എങ്കിലും കുറച്ച് നല്ല കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതും ചോദിക്കാൻ കൊള്ളാവുന്നതുമായിട്ടുള്ള കുറെ ഒരു 3-4 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ കുറെ കേട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്, എങ്കിലും നമുക്കൊന്ന് റിവൈസ് ആവുമല്ലോ. ആ നമുക്ക് കറണ്ട് അഫെയേഴ്സ് നോക്കണം. ബാ നമുക്ക് അടുത്ത കറണ്ട് അഫെയേഴ്സ് നോക്കാം. സൺക്രീം നിരോധിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏത്? പലാവു ആണ് സൺക്രീം നിരോധിച്ചത്. എന്തുകൊണ്ടാണ് അവിടെ സൺക്രീം നിരോധിച്ചത്? പവിഴപ്പുറ്റുകളെ ദോഷകരമായി ബാധിക്കുന്നതിനാലാണ് പലാവുല് സൺക്രീം നിരോധിച്ചത്. നഴ്സുമാരുടെയും മിഡ് വൈഫുമാരുടെയും അന്തർദേശീയ വർഷമായി ലോകാരോഗ്യ സംഘടന ആചരിക്കുന്ന വർഷം 2020. നഴ്സുമാരുടെയും മിഡ് വൈഫുമാരുടെയും അന്തർദേശീയ വർ�ഷമാണ് 2020. COVID-19 ലോക്ക്ഡൌണിന് ശേഷം ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ പ്രധാന കായിക പരിപാടി ഏത്? അതായത് COVID-19 നമ്മുടെ 2020 ലോക്ക്ഡൌൺ ആണ്, അതിനുശേഷം ലോകത്തിൽ നടത്തിയ ആദ്യത്തെ കായിക പരിപാടിയാണ് ബുണ്ടസ് ലിഗ. ജർമ്മൻ ഫുട്ബോൾ ലീഗിന്റെ പേരാണ് ബുണ്ടസ് ലിഗ. ആരുടെ പുതിയ രചനയാണ് ദ ഇക്കാബാഗ്? ആരുടെ പുതിയ രചനയാണ്? JK Rowling ആണ് ദ ഇക്കാബാഗ്. 2019 ഏത് രാജ്യത്ത് അരങ്ങേറിയ പ്രക്ഷോഭ പരമ്പരയാണ് തിഷ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്? തിഷ്രീൻ റെവല്യൂഷൻ ഇറാഖിലെ പ്രക്ഷോഭ പരമ്പരയാണ് തിഷ്രീൻ റെവല്യൂഷൻ ഇറാഖ്. നമുക്കൊന്നുകൂടെ നോക്കാം. സൺക്രീം നിരോധിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം പലാവു. നഴ്സുമാരുടെയും മിഡ് വൈഫുമാരുടെയും അന്തർദേശീയ വർഷം 2020. ലോകാരോഗ്യ സംഘടനയാണ് ആചരിക്കുന്നത്. COVID-19 ലോക്ക്ഡൌണിന് ശേഷം നടത്തിയ ആദ്യത്തെ പ്രധാന കായിക പരിപാടിയാണ് ബുണ്ടസ് ലിഗ. ദ ഇക്കാബാഗ് JK Rowling പുതിയ കൃതിയാണ്. തിഷ്രീൻ റെവല്യൂഷൻ നടന്ന സ്ഥലം അല്ലെങ്കിൽ രാജ്യമാണ് ഇറാഖ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും കറണ്ട് അഫയേഴ്സും എല്ലാവരും പഠിക്കണം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.